അപ്പോൾ നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. ഒരു സ്പ്രിങ് നമ്മൾ ഒരു വാളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്പ്രിങ് കണക്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഒരു വേണമെങ്കിൽ ഒരു ബോബായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താഴെയുള്ള വാള് നമ്മൾ ഫ്രിക്ഷൻലെസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫ്രിക്ഷൻലെസ് ആണ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ഫ്രിക്ഷനേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ ബോബിനെ നമ്മളൊന്ന് ഇങ്ങോട്ടൊന്ന് വലിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ ഈ സ്പ്രിങ് സ്ട്രെച്ചാവും. അപ്പോൾ സ്പ്രിങ് ഇങ്ങനെ സ്ട്രെച്ചാവും. അപ്പോൾ സ്ട്രെച്ചായിട്ട് ഇവിടെ വരെത്തി. അപ്പോൾ ഇതിൻ്റെ സ്പ്രിങ് സ്ട്രെച്ചായിട്ട് സ്പ്രിങ്ങിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് കാരണം നമുക്ക് ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്തായിരിക്കും നമുക്ക് നോക്കാം. അതായത് ഈ റീസ്റ്റോറിങ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ്. എന്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇന്നിപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പൊസിഷൻ. കാരണം ഇവിടെ വയ്ക്കുമ്പോൾ ഈ സ്പ്രിങ് അനങ്ങുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇതിലൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എക്സിന് പ്രൊപ്പോർഷനാണ്. അതായത് കൂടുതൽ വലിച്ചു കിട്ടിയാൽ കൂടുതൽ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. മാത്രമല്ല അതിനെ നമ്മൾ എക്സ് കൂടുമ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് രണ്ടോ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഈ എക്സ് കൂടുമ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് കൂടും, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റാണ് കെ. ഇത് സ്പ്രിങ് കോൺസ്റ്റൻ്റാണ് പറയുന്നത്. അപ്പോൾ ഈ കെ കൂടുതലൊരു സ്പ്രിങ് ആണെങ്കിൽ അത് ഭയങ്കര സ്റ്റിഫ് ആയിരിക്കും. അതായത് അതിന് നമുക്ക് കെ എന്ന് പറയുമ്പോൾ എന്താണ്, ഫോഴ്സ് ബൈ എക്സ് ആണ്. അപ്പോൾ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ വലിയ ഫോഴ്സ് ഉണ്ടാവും. അപ്പോഴാണ് അതിൻ്റെ കെ കൂടുക. അപ്പോൾ നമ്മൾ കുറച്ച് നീക്കിയാൽ തന്നെ അതിന് വലിയ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ കെ കൂടുതലുള്ള സ്പ്രിങ്ങിന്. ഓക്കെ, അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ ഇത് നമ്മൾ ഉള്ളിലേക്കാണ് കംപ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ ഉള്ളിലേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ എക്സ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് നല്ല പോസിറ്റീവ് ആയിരിക്കും. അതായത് ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും ഇതിനെ തിരിച്ച് മീൻ പൊസിഷനിലേക്ക് എത്തിക്കാൻ. അപ്പോൾ നമ്മളൊരു സ്പ്രിങ് ഇങ്ങനെ സാധാരണ ഒരു സ്പ്രിങ് നമ്മൾ എടുത്തു, അതിനെ നമ്മൾ വലിച്ചു. വലിച്ചു കഴിഞ്ഞാൽ അത് ഇതിന് സ്ട്രെച്ചഡായിട്ടുള്ള പൊസിഷനിലിരിക്കും. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് തിരിച്ചിവിടെ വരെ എത്തും, മീൻ പൊസിഷനിലെത്തും. പക്ഷേ മീൻ പൊസിഷനിലെത്തി കഴിയുമ്പോൾ അത് ആകുന്നതായി നിൽക്കില്ല. കാരണം ഇനേർഷ്യ കാരണം അത് വീണ്ടും പോകും, വീണ്ടും ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് കംപ്രസ് ആവുക കാരണം. അപ്പോൾ ഈ കംപ്രഷൻ കാരണം സ്പ്രിങ് ഫോഴ്സ് കാരണം ഇത് ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്നിട്ട് വീണ്ടും മീൻ പൊസിഷനിലെത്തും. പക്ഷേ മീൻ പൊസിഷനിലെത്തി എത്തുമ്പോഴേക്കും ഇതിലൊരു ഇവിടെ ഇനേർഷ്യ കാരണം വീണ്ടും സ്ട്രെച്ചാവും. അപ്പോൾ ആ സ്ട്രെച്ച് സ്പ്രിങ് ഫോഴ്സ് കാരണം വീണ്ടും നടുക്കിലേക്ക് എത്തും. അവിടെ നിന്ന് ഇനേർഷ്യ കാരണം ഇങ്ങനെ ആകാനോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഓസിലേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എനർജി കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇതിൻ്റെ നോക്കുക, ഈ അറ്റത്ത് ഇവിടെ എത്തുമ്പോൾ ഇത് മോഷനിലല്ല, ഇത് വെറുതെ അനങ്ങാതൊക്കെ ചെയ്യുന്നത് ആ ഒരു ഡിസ്റ്റൻസിൽ. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി സീറോ ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മീൻ പൊസിഷനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്, പക്ഷേ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്പ്രിങ്ങിൻ്റെ കൈനറ്റിക് എനർജി അല്ലെ പൊട്ടൻഷ്യൽ എനർജി ഇപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്, അതിൽ ഈ പൊസിഷനിലിരിക്കുമ്പോൾ അതിൽ എത്ര എനർജി ഉണ്ട്, അതാണ് പൊട്ടൻഷ്യൽ എനർജി. അതായത് നമ്മൾ സ്പ്രിങ് നമ്മൾ വലിച്ചു വിടുകയാണ്. അപ്പോൾ നമ്മൾ വലിക്കുന്നത് കണ്ടില്ല, നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ സ്പ്രിങ്ങിനെ വലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് വിട്ടപ്പോൾ ജസ്റ്റ് ഇതിൽ ഒരു ഇതിൽ എനർജി ഉണ്ട്. അപ്പോൾ അതായത് അത് എവിടെ നിന്നാണ് വന്നത്, ആ എനർജി എന്ന് പറയുന്നത് ഈ സ്പ്രിങ് വലിച്ചുകൊണ്ടുണ്ടായത്. നമ്മൾ കൊടുത്ത ആ എനർജി തന്നെയാണ് ആ എനർജി. അപ്പോൾ ആ എനർജിയാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഈ വലിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ എനർജി ഉണ്ടല്ലോ, ആ എനർജി ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ച പോലെയാണ്. അപ്പോൾ ആ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. പക്ഷേ നമ്മളിത് ഈ ഫോഴ്സൊക്കെ നമുക്ക് കാൽക്കുലസ് ഉപയോഗിച്ച് ഇത് കറക്റ്റായിട്ട് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുമ്പോൾ, അപ്പോൾ സ്മോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് സ്മോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതായത് ഒരു ചെറിയ നമ്മൾ ഇവിടുന്ന് ഒരു ഡെൽറ്റ എക്സ് മാത്രം മൂവ് ചെയ്തു. അപ്പോൾ ഡി എക്സ് ഇൻഫിനിറ്റിസിമലി നമ്മൾ മൂവ് ചെയ്തപ്പോൾ അതിൽ അതിന് ഉള്ള നമ്മളിതിനെ വലത്തോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ DW എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ആ ഇൻഫിനിറ്റിസിമൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്.
അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഇൻ്റിഗ്രൽ ഓഫ് ഫോഴ്സ് ഇൻറ്റു എഫ് ഡി എക്സ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? നമ്മൾ നേരത്തെ മനസ്സിൽ പറഞ്ഞ പോലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് കെ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് പുറത്തെടുക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇൻ്റിഗ്രൽ നമ്മൾ ചെയ്യുമ്പോൾ ഇൻ്റിഗ്രൽ നമ്മൾ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ടു ജി കിട്ടും. അപ്പോൾ എന്തുകൊണ്ടത് ഹാഫ് കെ എക്സ് സ്ക്വയർ, നമ്മുടെ ഹാഫ് കെ സ്ക്വയർ ആണ് ആ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി.